അൻവർ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അവർ തമ്മിൽ ഒന്നിച്ചു കൂടി കിടന്ന ആളുകളാണ്. അവർ തമ്മിൽ ഇപ്പോൾ പണക്കാരെങ്കിൽ നാല് തലമുറ മക്കളായി അന്നൂർ അന്നൂറിൻ്റെ എനിക്ക് അനുഭവിക്കുന്നത് മലബാർസൈഡിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് അനുഭവിക്കുന്നത് ഉന്നയിക്കുന്നത് നേരത്തെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ കുറ്റമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാറ്റണം, മാറിട്ട് മാറുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ മൃഗമെല്ലാം നേരത്തെ നിന്ന് കേട്ടിട്ടില്ല. ഇവരുടെ തമ്മിൽ എന്തോ കുടിപ്പഴുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഏതോ ഒക്കെ പ്രശ്നം ഉള്ളിലുണ്ട്. അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അണവൊട്ടി പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നാറ്റ കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ല. ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്തതിനെ പറ്റി അന്നൂരിൽ ഉണ്ടാൻ ഒക്കുന്നില്ല. അങ്ങനെ പരസ്പരം കുട്ടിക്കൊഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു. അന്നൂർ പറയുന്നു പാർട്ടിക്കാർ വരെ കൊണ്ടുവന്ന് കൂടെയുണ്ട് എന്ന് എന്തുമാട്ടെ. അന്നർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുജന മധ്യത്തിൽ മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ചും മലപ്പുറം പ്രദേശത്ത് അദ്ദേഹത്തോടു കൂടി അണിയേരുവാൻ കുറേ ആളുകളുണ്ടായി എന്ന് മാധ്യമം കൊണ്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കാളിത്തം വിളിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് എന്താണ് കാരണമെന്ന് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പഠിച്ചിട്ട് പറയാം. മലബാർ മേഖല സാധിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെട്ട് കിടക്കല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സമ്മേളനം നടത്തി എന്തെല്ലാം കാര്യങ്ങൾ നടത്തി അതായത് വോട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ട് തന്നെ തോറ്റു പോയത് എന്ന് പറയുന്നത് ചിലതിനകത്ത് ഒരു ന്യായീകരണങ്ങളുണ്ട്. അങ്ങനെനിക്കറിയില്ല. പൊട്ടി പറയാൻ ന്യായീകരണം എന്ത് മാത്രം ഉണ്ടെന്ന് ഇല്ല എന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ളത് നേരി തന്നെയാണ്. കാരണം കഴിഞ്ഞ വോട്ട് നമുക്ക് ഈ നമ്മുടെ സുധാകരൻ തന്നെ ഇത്ര വോട്ടിന് ജയിക്കുക അദ്ദേഹം നോക്കുന്നു വിചാരിക്കുന്നതാണ്. ഇത്രയും ലക്ഷങ്ങളുടെ വോട്ടിൻ്റെ ജയം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും ആ ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും പൂർണ്ണമായും വിശ്വസിക്കാൻ നിവർത്തില്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ടീച്ചർക്ക് തന്നെ ലക്ഷക്കണക്കിന് വോട്ടില്ല തോറ്റത്. മലബാർ പ്രദേശത്ത് ഇടതുപക്ഷത്തിന് ഇത്രയധികം തോൽവി ഉണ്ടാകാനുണ്ടായ കാരണങ്ങളിൽ നിന്നും അവരിൽ നിന്ന് പഠിക്കട്ടെ. എ ഡി ജി പിക്കെതിരെയും അതുപോലെ തന്നെ ബി ശശിക്കെതിരെയും ഒക്കെ അവരുടെ ഉദ്ദേശിച്ച സാഹചര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഒരു കരുതൽ വെക്കണമായിരുന്നു. അല്ല എ ഡി ജി പിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എ ഡി ജി പി അല്ല ആരും ഏത് പി ആയാലും ഇതിനെ തിരക്കി അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അല്പം കാത്തിരിക്കണ്ടേ. പി കുഴപ്പക്കാരനാണെന്നുള്ള ആക്ഷേപം ഉണ്ടല്ലോ പലർക്കും, പാർട്ടിയിലുള്ളവർക്കും ഉണ്ട്. ജനകീയ മുഖമില്ലാത്ത ആളാണ് പി എന്നുള്ളത് വന്നതുകൊണ്ട് എന്തുമാണ് ഇവരെല്ലാം പറ്റി അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കും എന്ന് പറയുമ്പോൾ ഈ വേഗോളം ഇരിക്കാമെങ്കിൽ ആറോളം ഒന്നും ഇരിക്കാൻ പാടില്ലേ. അന്വേഷണം പോട്ടെ, അത് ഈ മുക്കാട് എം എൽ എയെ കൊണ്ട് മതിയാ, ക്ഷമ വേണ്ടേ. ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പുള്ളി അല്ലാതെ തുള്ളുകയല്ലേ, എനിക്ക് എന്നാ കുറവെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള യോഗ്യത എന്താണ്? കാത്തിരിക്കാൻ പോയാൽ കെട്ടിച്ചാണെന്നല്ലോ, കെട്ടുവള്ളത്തിൽ കൊണ്ട് നടക്കാനുള്ള ആളില്ല. ഒരു ഐക്യമുന്നണിയുടെ ഭാഗം എന്നത് ജയിച്ചു എന്നുള്ളതല്ലാതെ ചേട്ടൻ്റെ കയറോഫിൽ ചേട്ടൻ്റെ പണമലത്തിൽ അനിയും കൂടെ കയറി വന്നു ചേട്ടൻ്റെ അനാകാലത്ത് വരണം കൊണ്ട് പുള്ളിക്ക് അവസരം കിട്ടിയിട്ടുള്ളതല്ലാതെ പുള്ളിയുടെ എന്നാ ക്വാളിറ്റി കാരണം ഈ ആരോപണ പ്രത്യാരോപണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് നാളെ കിട്ടുന്നത് എങ്ങനെ അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിന് തീരുമാനമെടുക്കും. എ ഡി ജി പിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണ റിപ്പോർട്ടുകളെ പറ്റി വന്ന വിവരങ്ങൾ കേട്ടാക്കുന്നതെല്ലാം തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും ഒട്ടും ശരിയായില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഡി ജി പി വരെ കിട്ടിയിരിക്കുന്നത്. ഓരോ കളിക്കുന്നത് എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന് ഒരേ ഉള്ള ആരോപണങ്ങൾ ഏതാണ്ട് തെളിഞ്ഞ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണക്കാക്കി കൊണ്ട് തീർച്ചയായും
മുഖ്യമന്ത്രി നടപടി എടുത്തിരിക്കുമെന്ന് പിണറായി വിശ്വസിക്കുന്ന ആളാണ് ഈ സംഘവിരോധ നേതാക്കളെ ഒന്നോ രണ്ടോ ദിവസം കൂടെ കാത്ത് ഈ സംഘവിരോധ നേതാക്കളെ എഴുതിപ്പിക്കേണ്ടത് ശരിയാണ്. എന്താ തെറ്റി? സംഘപരിവാർ എന്നതാണ് അവർ തീണ്ടാകുമ്പോഴാണ് പാടില്ല. എത്രയും പേര് അവർ മനുഷ്യരല്ലേ? അവരെ കാണുന്നതും കാണുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോയി എന്തിനാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുന്നത്? അത് പരസ്പരമായി ഇന്ത്യ ഭരിക്കുന്ന ആളുകളെന്ന നിലയിൽ അവരെ കാണാൻ കേരളം ഭരിക്കുന്നത് കാണും. അതുപോലെ തന്നെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ആളുകളിൽപ്പെട്ട ധരിപ്പിക്കുന്ന ആളുകൾപ്പെട്ട ചില വിഭാഗങ്ങളാണ്. ആ പ്രോത്സാഹനങ്ങൾ അവരുടെ പരിവാരം എന്ന് പറഞ്ഞവരുടെ വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു നേതാവിനെ കണ്ടു എന്നുള്ളത് ഒരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എത്രയോ പേര് കണ്ടു, കണ്ടുന്ന പേര് പറയാനത് ഇനി ഒരുപാട് പേരുടെ ഉണ്ട്. പക്ഷെ അതൊരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തോൽവി അന്നുപോലെ കാര്യങ്ങൾക്ക് ശരിയാണല്ലേ? അതെനിക്കറിയില്ല. അന്നൂർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസം പറയുന്നുണ്ട്. അത് മുഴുവൻ ശരിയോ തെറ്റോന്ന് നമുക്ക് പഠിച്ചിട്ട് വേണം. പോലീസ് മുഴുവൻ മുസ്ലിം ഇടുന്നതുണ്ടോ എന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേങ്കിൽ പോലീസിൻ്റെ ഇടുത്തതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇതേ പറയുന്നത് മലപ്പുറം അടുത്തോടെ നടക്കുന്ന പുതിയ പാർട്ടി അത് അത് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ മട്ടത്തിലായിരുന്നു. കാരണം പാർട്ടിയുടെ എണ്ണത്തിനോട് യാതൊരു കുറവില്ല. ഇങ്ങനെ ഒരുപാട് പാർട്ടികളിലൂടെ ഉണ്ടാകാറുണ്ട്. അത് അതുപോലെ പോകാറുണ്ട്. പാർട്ടി വെല്ലുവിളി പലരും ഇങ്ങനെ വെല്ലുവിളിച്ചുണ്ടായതെല്ലാം പിന്നെ അവസാന അസ്തമില്ല. മലബാറിൽ ആർ എം പി പോലുള്ള ഒരു പാർട്ടിക്ക് പിന്നീട് വാദിക്കുകയും അതിൽ എം എൽ എ വരെ ഉണ്ടായ ചരിത്രമുണ്ട്. എന്നിട്ട് ആ ആ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ട്. ഏതാ? കെ കെ രമ ഉണ്ട്. എത്ര നാൾ നിൽക്കും? അതാ അവരുടെ പിൻമല ഏതാണ്? അവരുടെ പിൻമല ഏതാണ്? യു ഡി എഫ് അല്ലേ? യു ഡി എഫിൻ്റെ പിൻമല ഉള്ളതുകൊണ്ട് ഘടകകക്ഷിയായി നിൽക്കുന്നതുകൊണ്ടല്ലേ പലർക്കും പിൻമല പോയത്. അതുകൊണ്ടല്ലേ കുട്ടനാട് എം എൽ എക്കുള്ള വില ഏതാണ്? ഒരു ഘടകകക്ഷിയായി നിൽക്കണം. കോൺഗ്രസ് ഘടകകക്ഷിയാവണമെന്നാണോ? അത് അവർ തീരുമാനിക്കട്ടെ. പറഞ്ഞു ചോദിക്കാൻ നോക്കാം. ഈ യു ഡി എഫിൻ്റെ ഒരു സമരങ്ങൾ ശക്തി പോരാ, ഇത്ര വലിയ ആരോപണങ്ങൾ നടക്കും ഉണ്ടായിട്ട്? ശക്തിയല്ല, ഇന്ന് എൽ ഡി എഫിനുള്ളൊരു വില തന്നെ യു ഡി എഫിൻ്റെ ബലഹീനതയാണ്. പക്ഷേ വില അവരാലോചിക്കുന്ന കാര്യം ഞാൻ ഉത്തരവാദിയല്ല. എന്നെ പാകമാക്കാൻ കണ്ട കണ്ണിയാക്കണ്ട കട്ടിയാക്കണ്ട.